ഞാനിവിടെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചതുപോലെ ഇപ്പം മൂപ്പര് വീട്ടിലുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ മൂപ്പര ബാൽക്കണിയിൽ വന്നിട്ട് ഒന്ന് കൈയൊക്കെ കാണിച്ചിട്ട് പോകുന്ന പറഞ്ഞു. ബാൽക്കണി സൽമാൻ ഭായിന്റെ ഡ്രൈവർ എടുത്ത് സംസാരിക്കുക, ബാക്കിൽ ഇരിക്കുന്നുണ്ടല്ലോ മൂപ്പര്, സൽമാൻ ഭായിന്റെ ഡ്രൈവറാണോ പറഞ്ഞത്. നമ്മളെ ഷാരൂഖ് ഖാന്റെ വീടിന്റെ മുന്നിലുള്ള ഇവന്മാര് കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ അടിപൊളി ഏരിയ. ഓപ്പോസിറ്റ് ഉണ്ടല്ലേ നമ്മളെ, നല്ലൊരു സീ വ്യൂ സ്ഥലം, വളരെ ചെറിയൊരു ഇരിക്കാനൊക്കെ ഉള്ള പാർക്ക് ഉണ്ട്. മൂപ്പരുടെ അടുത്ത് ഞാൻ എൻ്റെ ബാഗ് കൊടുത്തിട്ടുണ്ട്, ഞാൻ നിന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മമാര് മന്നത്ത് വെളി ഇങ്ങനെ വരാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ബാക്കിയാട്ടോ. ഞാനിവിടെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചതുപോലെ ഇപ്പം മൂപ്പര് വീട്ടിലുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ മൂപ്പര ബാൽക്കണിയിൽ വന്നിട്ട് ഒന്ന് കൈയൊക്കെ കാണിച്ചിട്ട് പോകുന്ന പറഞ്ഞു. ബാൽക്കണി കാണാനെങ്കിലും പറ്റിയില്ല, മൂപ്പര കാണാൻ പറ്റിയില്ല. ഇങ്ങനെ പറ്റെങ്കിലും പോകുന്നതിന് ഒരു മൂന്ന് വന്നിട്ട് ഷൂട്ട് ചെയ്യണം ആഗ്രഹമൊക്കെ ഉണ്ട്. എഡ്മിറ്റ് ട്രൈ എന്താണ് മണ്ണത്തിന് മുന്നിലൊക്കെ എത്ര ജനങ്ങൾ, എന്താ ശരിയായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ടത്. നല്ല വ്യൂ, പൊന്നിൻ വില എന്നൊക്കെ പറഞ്ഞ ശരിക്കും ഇവിടെയൊക്കെ ആയിരിക്കും പൊന്നിൻ്റെ വില ഉണ്ടാവ സ്ഥലത്തിന്. ഒരു ആംബുലൻസ് അറിയട ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു സന്തോഷം. നല്ല പ്രാവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കാറ്റ്. നേരത്തെ അവിടെ ഇങ്ങനത്തെ കാറ്റിലായിരുന്നു, നേരത്തെ ആകുമ്പോൾ ആ പാലത്തിൻ്റെ ഇടാ പോയിരുന്നില്ലായിരുന്നു, അത്ര വലിയ കാറ്റൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ അന്ന തന്നെ ഒന്നിന് വേറെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണില്ല എന്തായാലും പറയാം. ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു. രാവിലെ 7 മണിക്ക് വരാനാണെങ്കിൽ അധികം ദിവസം കാണാം. ഇപ്പോൾ കൊറോണ ടൈമായതുകൊണ്ട് പുള്ളി അധികം ദിവസങ്ങളിൽ ഉണ്ടാവണമെന്നൊക്കെ പറയുന്നത് പറയാൻ പറ്റില്ലല്ലോ. ചില നമ്മളെ ബാക്കിയുള്ളതാണെങ്കിൽ ഇപ്പോൾ കാണാനൊക്കെ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടവൻ ആൾക്കാരെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്, കണ്ടവനും ടൂറിസ്റ്റുകളും. ഏതാണ്ട് ഉള്ളൊരു നല്ലൊരു 90% ആൾക്കാരും ടൂറിസ്റ്റുകളാണ്. ഓരോ സ്ഥലത്തു നിന്ന് ബാക്ക് പാക്കേഴ്സാണ്, വേറെ കയ്യിലും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പഞ്ചായത്തീസിനെ കുറച്ചൊക്കെ കണ്ടിട്ട് ഇപ്പം ഞാൻ ബാഗ് കൊടുത്ത പുള്ളി ഗോവനാണ്, പക്ഷെ ഇവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ഇത്രയും സ്ഥലമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ചെറിയ ചെറിയ സ്നാക്സിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നേരം നിൽക്കുന്നതോറും തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ പല നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ തന്നെ സൽമാൻ ഖാൻ്റെ വീട്ടിൽ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ്. ഒരുപാട് കാഴ്ചകളുള്ളൊരു വഴിയാണ് അങ്ങോട്ടേക്ക് പോകാൻ തന്നെ ഉള്ളത്. ശരിക്കും വന്ന് കാണണം. എനിക്ക് ഷൂട്ട് ചെയ്യാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ കാണുന്ന നീണ്ടെടുക്കുന്ന ഈ ഒരു നടപ്പാത വഴിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം നടക്കണം. നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൽമാൻ ഖാൻ്റെ വീട് കാണാവുന്നതാണ്.
ഷാറൂഖ് ഖാൻ്റെയും സൽമാൻ ഖാൻ്റെയും വീട് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഒത്ത നടുവിലായിട്ട് ഈ ഒരു വോക്ക് വേയിൽ നല്ലൊരു ആക്ടിവിറ്റി ഏരിയ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇവിടുത്തെ ഈ ഒരു വോക്ക് വേ. അതേപോലെ എന്താ പറയുക, കുറേ ആൾക്കാർ ഇവിടെ നട്ടപ്പുരി വെയിലത്ത് വന്നിരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. പി ഡബ്ല്യു ഡിൻ്റെ അങ്ങനത്തെ യൂണിഫോം ഇട്ട് കുറേ സ്റ്റാഫുകൾ ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങാം, വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേപോലെയുള്ള ചെറിയ പാർക്കുകൾ ഒന്നും കൂടുതൽ ഇവിടെ ഉണ്ട്. അതേപോലെ വലിയ ആൾക്കാർക്ക് പുള്ളപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇതൊരു മത്സ്യബന്ധന ഏരിയ ആണ്, അതുകൊണ്ട് ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതല്ലാണ്ട് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ സൈഡിലൊക്കെ പോയാലും ഒരുപാട് ബോട്ടുകൾ കാണാം. പിന്നെ ഇവിടെ വരുന്ന മെയിൻ ആൾക്കാർ പ്രണയിതാക്കളും ഫാമിലി കുട്ടികളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലം തന്നെയാണ്. അതിനനുസരിച്ച് അവർ നീറ്റായിട്ട് ഇവിടെ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ക്ലീനാണ്, നിങ്ങൾ വന്ന് കാണണം. സൽമാൻ ഖാന്റെ വീട്ടിലെത്തി, നടന്ന് നടന്ന് ക്ഷീണിച്ച്, ഇതൊക്കെ നടന്ന് ഈ രണ്ട് ബാഗൊക്കെ ഇട്ടിട്ടൊക്കെ നടന്നു വരുന്നത്. അപ്പോ സൽമാൻ ഖാന്റെ വീടാണ് ഇതൊക്കെ കാണുന്നത്, ഗാലക്സി അപ്പാർട്ട്മെന്റ്. അതിന്റെ അടുത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ അലോഡ് എല്ലാം പോകും, പോകുന്നില്ല. ഞാൻ മാസ്ക് കൂടെ ഇട്ടിട്ടില്ലെങ്കിൽ അതിനും ഫൈൻ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗാലക്സി അപ്പാർട്ട്മെന്റ് നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം, അത്രേ പറ്റൂ, കേട്ടൊന്നുമില്ല വേറെ. ഗാലക്സി അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ സെക്യൂരിറ്റി നന്നായിട്ട് തന്നത്. ഷാറുഖ് ഖാൻ്റെ വീട്ടിൽ ഇത്രക്കധികം സെക്യൂരിറ്റി ഒന്നുമില്ല, ആർക്കും വേണമെങ്കിൽ അതിന് മുന്നേക്കൂട്ടി ഷൂട്ട് ചെയ്യാം. ഇതാണ് ഗാലക്സി അപ്പാർട്ട്മെന്റ്. ഇവിടെ ഒരുപാട് കാറുണ്ട്, ഈ ഇടയിൽ കൂടി കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണിച്ചു തരാനില്ല. കേട്ടോട്ടെ, സൽമാൻ ഭായിന്റെ ഡ്രൈവറിൽ എടുത്ത് സംസാരിക്കാം, ബാക്കിലിരിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു സൽമാൻ ഭായിന്റെ ഡ്രൈവറാണോ പറഞ്ഞത്. ഇത് മൂത്തർക്കാകാൻ മൂന്ന് വണ്ടിയൊക്കെയല്ലേ, പുള്ളി കാണേണ്ട പോലെ കാറുണ്ട്, മീൻസ് മൊത്തമാണ് സംഭവം. ഗാലക്സി അപ്പാർട്ട്മെന്റ് കുറെ ബിൽഡിംഗ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതിന് ഒരു ഫ്ലോർ മൊത്തം 30 രൂപ. അങ്ങനെയാണ് ഷാറുഖ് ഖാൻ്റെ ആ ബിൽഡിംഗ് മൊത്തം 30 രൂപ. അതെ, ഇതൊരു ഫ്ലാറ്റ് പോലത്തെ സംഭവമാണ്. അപ്പം അതിൻ്റെതായ വ്യത്യാസമാണ്, ബാക്കിലിരിക്കണ വണ്ടി മൂത്തർക്കായിട്ട് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. ഞാൻ വെറുതെ ഒരു ഫോട്ടോ എടുത്തു ചോദിച്ചു, അപ്പോൾ മുമ്പിൽ എടുത്തു. ഞാൻ പറയാം, അങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിനറിയാം ഡ്രൈവറാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ ഡ്രൈവറാണെന്ന് പറഞ്ഞത്. അപ്പോൾ മൂന്ന് വണ്ടികളുള്ള സിനിമ തന്നെ, ഒരു റേഞ്ച് ഓവർ, പിന്നെ അങ്ങനത്തെ ആ ലെവലിലുള്ള റേഞ്ച് ഓവർ ലെവലിലുള്ള രണ്ട് മൂന്ന് കാറ്, ജാഗ്വാർ, മൂന്ന് നാല് കാറുള്ളൂ എന്ന് പറഞ്ഞത്. അല്ലേ, ഞാനൊരു 10-20 കാറൊക്കെ ഉണ്ടാവുമായിരിക്കും, അത്ര കാറൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ, ഇത് കാണിച്ച ആ ബിൽഡിംഗ് ഒന്നല്ല. അതിൻ്റെ ഉള്ളിൽ കുറേ ആയിട്ടൊക്കെ പോകണം തോന്നുന്നു. ഇതൊരു വഴിയാണ് അങ്ങോട്ടേക്ക് ഗാലക്സി അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ആണ് അതിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് മുപ്പത് താമസിക്കുന്നത്. അപ്പം ഒരു നേരം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് വിടാം. ഇവിടെ കുറേ ആൾക്കാരെ സുശാന്തിൻ്റെ വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ സുശാന്തിൻ്റെ വീടുണ്ട്, പിന്നെ സഞ്ജയ് ദത്ത്, ഒരുപാട് ആൾക്കാരെ വീട് ഈ ഒരു ഏരിയയിലുണ്ട്. പിന്നെ നമ്മളെ അംബാനിൻ്റെ വീടും, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ വീട് വേറൊരു സ്ഥലത്താണ്. അക്ഷയ്കുമാർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ വീട് വേറെ സ്ഥലത്താണ്. നമുക്ക് വീടുന്നത് നല്ല കഥകളുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് വിടാം. ആരെങ്കിലും ബ്ലോഗ് ചെയ്യാൻ വേണ്ടി കൈ കാണിക്കുന്നുണ്ട്, ആരാന്ന് പറഞ്ഞില്ല. നമ്മൾ അറിയുന്ന ആൾക്കാരൊന്നും അല്ല, എന്തായാലും ക്യാമറ പിടിച്ചേക്കണ എന്നിട്ട് നമുക്ക് ഞാൻ അത്ര വലിയ ഫേമസ് ആൾക്കാരൊന്നും അല്ലല്ലോ അല്ലേ. എന്നാ ശരി, അടുത്ത സ്ഥലം.
ബാന്ദ്രയിൽ നിന്ന് നമ്മൾ റാപ്പിഡോ വിളിച്ചിട്ട് ചെമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മുംബൈയിൽ, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോസ്റ്റൽ കോളനി എന്ന് പറഞ്ഞൊരു കോളനിയിൽ നമുക്ക് റൂം ശരിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി നാളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ് ഹോട്ടൽ, ഇവിടെയുള്ള മാർക്കറ്റുകൾ, ധാരാവി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പം വീഡിയോ തുടർന്ന് കാണുക. ഇനിയിപ്പോൾ നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനം എത്തുന്നവരെ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അത്ര വലിയ വ്ളോഗറൊന്നല്ലെങ്കിലും നമ്മൾ പഠിച്ചു വരുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.